ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നുണ്ട് കാനണിൻ്റെ ഒരു ക്യാമറ EOS R50. അപ്പോൾ ഇത് വരുന്നത് ക്യാമറ ബോഡി കിറ്റ്ലൻസ് സൂം ലെൻസ്. അപ്പോൾ ഇത് ഒരു വിലോഗിങ് ക്യാമറയാണ്, സോണിയുടെ ZV-10 അതേപോലെ നിക്കോണിൻ്റെ Z30 ഇങ്ങനത്തെ ക്യാമറകളിൽ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് പർച്ചേസ് ചെയ്തത് മംഗലാപുരത്ത് നിന്ന്. ഇതിൻ്റെ റേറ്റ് ആമസോണിൽ ഏകദേശം 64 കിട്ടും. നമുക്ക് അൺബോക്സ് ചെയ്യാം. ബോക്സിനുള്ളിൽ ഫസ്റ്റ് വരുന്നത് യൂസർ മാനുവലാണ്, അതുപോലെ ഈ ക്യാമറ വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം, അതേപോലെ ക്യാനണിൻ്റെ ക്ലൗഡ് ആപ്ലിക്കേഷൻ ആണിത്. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്ട്രാപ്പാണ്. ഇതാണ് ക്യാമറ. ഇത് നമ്മൾ ഓൾറെഡി ട്രൈ ഔട്ട് ചെയ്തതാണ്, കുറച്ച് ചെറിയ ക്യാമറയാണ്. ഇതാണ് ബാക്ക് സൈഡ്, ഇത് ഫ്ലിപ്പ് സ്ക്രീനാണ്, 360 ഈ രീതിയിലൊക്കെ ചെയ്യാം. ഇത് അതുകൊണ്ടാണ് ഇത് വീലോഗിങ്ങിന് വളരെ നല്ലതാണ്. ഓക്കെ, അതേപോലെ ZV-10 ഇല്ലാത്ത പോലെ ഇതിലൊരു വ്യൂ ഫൈൻഡർ ഉണ്ട്, അതേപോലെ ഫ്ലാഷ് ഉണ്ട്, പിന്നെ ഇവിടെയാണ് നമ്മുടെ ബാറ്ററിൻ്റെ പോയിന്റും. ഇതാണ് ബാറ്ററി, LP70 എന്ന് പറഞ്ഞ ബാറ്ററിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല. കേരളത്തിൽ അതേപോലെ നമ്മളൊരു മെമ്മറി കാർഡ് വാങ്ങേണ്ടി വരും. നമ്മൾ യൂസ് ചെയ്യുന്നത് 64-bit സാൻഡ് ഡിസ്ക് എക്സ്ട്രീം പ്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പിന്നുള്ളതുകൊണ്ട് ഇത് ലോക്ക് ആവും, നോർമൽ ക്യാമറ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ, ഇനി സൈഡ് വ്യൂവിൽ നമുക്ക് ഈ ഒരു സംഭവം തുടങ്ങി, HDMI out HDMI in കാണിക്കുന്നുണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ട് ISO ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ റെക്കോർഡിങ്, ഇത് ക്യാപ്ചർ, ഇത് മെനുവിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കാം, പിന്നെ പല ടൈപ്പ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടേൺ ഓൺ ടേൺ ഓഫ് ഓപ്ഷൻ. ഇപ്പോൾ ടേൺ ഓൺ ആയിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ കിട്ടും. അപ്പോൾ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നോർമൽ ക്യാമറ പോലെയല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓൾറെഡി കുറേ സെറ്റപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓരോ പാറ്റേൺസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐഫോണിലുള്ള പോലെ വിവിഡ് സോഫ്റ്റ് അങ്ങനത്തെ കളർ ഇതൊക്കെ ഇത് തന്നെ ചെയ്യാം. അപ്പം എഡിറ്റിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനങ്ങൾ, അല്ലെങ്കിൽ സമയമില്ലാത്ത ആൾക്കാർക്ക്, ഓക്കെ, നോട്ട് ബുദ്ധിമുട്ട്, സമയമില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് ഡുവൽ ലെൻസ് ഓപ്ഷനിലാണ്, ഞങ്ങൾക്ക് നല്ലൊരു ഓഫർ കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ ഇത് ബിഗിനേഴ്സ് ക്യാമറയാണ്, അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് EOS R50 ആണ്. അപ്പോൾ ക്യാനണിൻ്റെ പുതിയ R സീരീസ് അല്ലെങ്കിൽ RF ലെൻസസ് മാത്രമേ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. പഴയ ലെൻസസ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന് സ്പെഷ്യലായിട്ടുള്ള മൗണ്ട് സെറ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് കാണും, അത് നമ്മൾ തിരിച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസറാണ്. ഇത് APS-C സെൻസറാണ്, 24.something MP. 4K 30 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ, അത് നല്ലതാണ്. അതേപോലെ പല മോഡ്സും ഉണ്ട്. ഓക്കെ, we'll be right back.
കിറ്റ് ലെൻസ് വരുന്നത് കാനണിൻ്റെ 1845. ഓക്കെ, ഇതാണ് കിറ്റ് ലെൻസ് വരുന്നത്. സൂം ലെൻസ് വരുന്നത് കാനണിൻ്റെ 55-10. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ലെൻസാണ്, ഇത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, രണ്ടും നല്ല ലെൻസാണ്. ഓക്കെ, നമ്മളൊരു ജെയിൻ ടെമ്പിൾ പോയിട്ട് ഷൂട്ട് ചെയ്തിരുന്നു, അപ്പോൾ ഇത് വെച്ചിട്ടാണ് മാക്സിമം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇട്ടോളാം. അപ്പോൾ ഇത് ഇടേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്പ് വെച്ച് റിമൂവ് ചെയ്യുക, ക്യാപ്പ് റിമൂവ് ചെയ്യുക, ഇതെല്ലാം ബേസിക്സ് ആണ്. എന്നിട്ട് ഇവിടെ ഒരു റെഡ് ഡോട്ട് കാണുന്നു, റെഡ് ലൈനോ റെഡ് ഡോട്ട്, ഓക്കെ, അത് ഇവിടുത്തെ റെഡ് ഡോട്ട് വെച്ച് മാച്ച് ചെയ്യും. ഓക്കെ, എന്നിട്ട് ടിൽറ്റ് ചെയ്യും, അപ്പോൾ ലോക്കായി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറ ഇപ്പോൾ ഓഫ് ആണ്, ക്യാമറ ഓൺ ആക്കി സെറ്റ് ദ ലെൻസ് ഇൻ ഷൂട്ടിംഗ് പൊസിഷൻ. ഓക്കെ, ഈ ലെൻസിൻ്റെ ഷൂട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 18 വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് ഷൂട്ടിംഗ് പൊസിഷനാണ്. ഓക്കെ, ക്യാപ്പ് റിമൂവ് ചെയ്യാം, അതാണ് ഇതിൻ്റെ. ആ പിന്നെ ഇതിപ്പോൾ കുറേ ക്രിയേറ്റീവ് പ്രോസസ്റ്റും അങ്ങനത്തെ അപ്ലിക്കേഷനൊക്കെ കാണിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ക്രിയേറ്റീവ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫോയുടെ ടിക്ക് ചെയ്തിട്ട് ഹൈഡ് നെക്സ്റ്റ് ടൈം കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ പഠിക്കുന്നത്. ഇതിൽ പല പ്രീസെറ്റ്സ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഇതാണിപ്പോൾ ഇതിൻ്റെ ഇവിടെ വിവിഡാക്കാം, സോഫ്റ്റ് ആക്കാം, വാം ആക്കാം, കൂൾ, ഗ്രീൻ, പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ മോഡലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഞാനിപ്പം നോർമൽ മോഡൽ, നോർമൽ മോഡൽ ഇപ്പം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ കൊടുത്തോ. ഇപ്പോൾ ഫോക്കസ് പോയിൻറ്റ്സ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇത് കാണും. അതിപ്പോൾ നോർമൽ ബട്ടൺ വേണ്ടി ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ, പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് കാണും. അപ്പോൾ ഇതിൽ തന്നെ സൂം ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിലെടുത്ത സാമ്പിൾ ഇമേജസ് ആണ്. ഓക്കെ, വീഡിയോ ഇതിലിപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. പ്ലേ മൂവി എടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് മെൻറ്റ് ഫുള്ളി ടച്ചുള്ള സ്ക്രീനാണ്. പിന്നെ മെനുവിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഓക്കെ, ഇതിലിപ്പം ഈ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടച്ച് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം ചെറിയ ഫിംഗർ ആണെങ്കിൽ നല്ല രീതിയിൽ ടച്ച് ചെയ്തിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഓരോന്ന് പറ്റിയ ഷൂട്ടിംഗ് മോഡ് A+, അതിപ്പോൾ A+ സെറ്റ് ആക്കിയതുകൊണ്ടാണ്. അതേപോലെ അസിസ്റ്റ് നമ്മൾ ക്രിയേറ്റീവ് അസിസ്റ്റ് എന്നിട്ട് 3 ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക്കലി കോൺഫിഗർ യുവർ സെറ്റിങ്സ്, അത് തന്നെ ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഓരോന്നായിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇമേജ് ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി ഇപ്പം പറഞ്ഞിട്ടുള്ളത് ജെപെഗ് ഓരോ സെറ്റിംഗ് ഉണ്ട്. ഓക്കെ, അതേപോലെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ. ഓക്കെ, ഇതിപ്പം ഞങ്ങൾ യൂട്യൂബിനോട് യൂസ് ചെയ്യുന്നുണ്ട്. 16:9 സ്ക്രീൻ ആർട്ടിക്കുലേഷൻ ക്ലോസ് ചെയ്റ്റ് ചെയ്യാം. അതേപോലെ വ്യൂ ഫൈൻഡർ ഇപ്പം നമുക്ക് നോക്കാം. ഇത് തോട്ടേക്ക് ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 360. പിന്നെയുള്ള ഓരോ മോഡ്സ് എന്ന് പറയുന്നത് ഇത് ഓട്ടോ, ഇത് പ്രോഗ്രാം, പിന്നെ ഷട്ടർ പ്രയോറിറ്റി, അപ്രേച്ചർ പ്രയോറിറ്റി, മാനുവൽ എക്സ്പോഷർ, പിന്നെ മൂവി റെക്കോർഡിംഗ്.
വ്യൂ റെക്കോർഡിങ്ങിന് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ തന്നെ പല മോഡ്സ് ഉണ്ട്. ഓക്കെ, മൂവി റെക്കോർഡിങ്ങാണ് ചെയ്യുന്നത്. മൂവി റെക്കോർഡിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ എല്ലാ ഓപ്ഷൻസും ചെയ്യാം. ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫോ കിട്ടും. ഇതൊക്കെ അഡ്വാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ലെവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഓക്കെ, ഗ്രീൻ ആകുമ്പോൾ നമ്മൾ ലെവലിടാണ്. ഇപ്പം മൂവി റെക്കോർഡ് ചെയ്യുന്നോ, ഇതിപ്പോൾ ഓരോ ഓപ്ഷൻ അനുസരിച്ചിട്ട് മെനു മാറും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് മൂവി റെക്കോർഡിങ് സ്റ്റാൻഡേർഡ് 4K 25 സ്റ്റാൻഡേർഡും ഉണ്ട്, 25 ലൈറ്റും ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ് ടൈമാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ റെക്കോർഡിങ് ടൈം കിട്ടുന്നത് 103 ക്യാൻസി. ഓക്കെ, അപ്പോൾ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ്, വീഡിയോ സൈസ് കുറവായിരിക്കും. ഇത് ലൈറ്റ്, ഇത് വീഡിയോ സൈസ് ആയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ റെക്കോർഡിങ് ടൈം അറൗണ്ട് പറയുന്നത് 1 hour ആണ്, കണ്ടിന്യൂസ്. ഷൂട്ടിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട്, ഷൂട്ടിംഗ് മോഡിൽ തന്നെ നമുക്ക് ഇത് മൂവി ഓട്ടോ എക്സ്പോഷർ, ഇത് നമുക്ക് മാനുവൽ മോഡ് ചെയ്യണമെങ്കിൽ അത് മാനുവൽ വെച്ചിട്ട് ചെയ്യാം. എക്സ്പോഷറെല്ലാം സെറ്റ് ചെയ്തിട്ട് പ്രൊഫഷണൽസ് ചെയ്യുന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഓപ്ഷനൊക്കെയാണ് ഈ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്കിത് കൂട്ടാനും പിടിക്കാനും എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സൗണ്ട്, സൗണ്ട് റെക്കോർഡിങ് ഓട്ടോലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഡെസിബെല് കൂടും കുറയുകയൊക്കെ ചെയ്യുന്നതാണ്. ഇത് മാനുവലാക്കാം, ഡിസേബിൾ ചെയ്യാം. ഓക്കെ, അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഫോണും ക്യാമറയും കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ കാണിച്ചു തന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിൽ. അതേപോലെ ഇതാണ് ക്ലൗഡിൻ്റെ ഓട്ടോ സെൻഡ് ഓപ്ഷൻ ഉള്ളത്. അതായത് ഇതിൻ്റെ നെറ്റ്വർക്ക് കിട്ടുമ്പോൾ അപ്പാടൻ ഇത് സാധനം സെൻഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കൊരു നല്ല രീതിയിൽ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോർഡർ വരും. ഓക്കെ, അതിപ്പം നമ്മൾ അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ സ്ക്രീന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാമറ വാങ്ങിയാൽ നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം കാനഡ ഏറ്റവും ചെറിയ ടിൽറ്റബിൾ സ്ക്രീനുള്ള ക്യാമറകളിലൊന്നാണ്. ഒന്നുള്ളത് ഇതിന് താഴെയുള്ള ആകെയുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റേഞ്ച് എന്ന് പറയുന്നത് R series വരുന്നത് R100 ആണ്. അതിൻ്റെ സ്ക്രീന് ടിൽറ്റബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്സ് അൺബോക്സിങ് വീഡിയോ.